ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനിന്ന് പരിചയപ്പെടുന്ന ഒരു പ്രവാസി സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ അറിയാവുന്നതായിരിക്കും ഇനി ആരെങ്കിലും അറിയാത്തത് അവർക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നോർമൽ നമ്മളൊരു ട്രാവൽസിൽ പോയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ എക്സ്ട്രാ ചാർജസ് എല്ലാം ഈടാക്കിയിട്ടാണ് ടിക്കറ്റ് പ്രൈസ് ഇത് നമുക്ക് തരുന്നത് ഇതാവുമ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല നമുക്ക് ചില കോഡ്സ് ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏത് വേണം യൂസ് ചെയ്തിട്ട് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ സോ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ആപ്പിൻ്റെ പേര് ക്ലിയർ ട്രിപ്പ് എന്നാണ് ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തൊരു ഇൻ്റർഫേസ് ആകും കാണാം അതുപോലെ ഫസ്റ്റ് ഇങ്ങനെ വൺ വേ കാണും റൗണ്ട് ട്രിപ്പ് മൾട്ടി സീറ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണും അതിൽ പിന്നെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഫേഴ്സ് കാണും നിങ്ങൾക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഓഫേഴ്സ് കാണാവുന്നതാണ് ഫ്ലൈറ്റ് ആൻഡ് പിന്നെ ഓരോ ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുന്ന അവരുടെ ഓഫേഴ്സ് ഇതെല്ലാം അവൈല അവൈലബിൾ ആണ് ദെൻ നമ്മൾ എങ്ങോട്ടാണ് എവിടെ പോകുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യണം ഞാൻ ദുബായിലാണുള്ളത് അപ്പോൾ ദുബായിൽ നിന്ന് പോകുന്നു അപ്പോൾ ദുബായി അടിച്ചു കൊടുക്കുന്നു അവിടെ ഓക്കെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് കൊച്ചി അപ്പോൾ ജസ്റ്റ് കൊച്ചി എന്ന് സെലക്ട് ചെയ്യുന്നു പിന്നെ ഡേറ്റ് സെലക്ട് ചെയ്യണം ഏത് ഡേറ്റിലാണ് നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് കൊടുക്കുക ഇപ്പോൾ ഒരു ഞാനൊരു ജൂലൈ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു പിന്നെ റിട്ടേൺ ഡേറ്റ് സെലക്ട് ചെയ്യണം ഇത് അപ്പാൻ ഡൗൺ ആയതുകൊണ്ട് റിട്ടേൺ ഡേറ്റും ഉണ്ട് അവർ റിട്ടേൺ ഡേറ്റ് ഒരു ഓഗസ്റ്റ് ആയിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ അഡൽട്ട് ചൈൽഡ് ഇൻഫൻറ്റ് ട്രാവലറുടെ ഡീറ്റെയിൽ കൊടുക്കാം അപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും വൈഫുണ്ടാവും അങ്ങനെ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇൻഫൻറ്റായിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ അപ്പോൾ അത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാനും ഒറ്റയ്ക്കാ വേണ്ടി ഞാനും അഡൽട്ട് ഒന്ന് സിംഗിളായിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്യാം ചെക്കുവാണെങ്കിൽ ബിസിനസ് ഫസ്റ്റ് ക്ലാസ് അങ്ങനെയുണ്ട് ഞാൻ ജസ്റ്റ് ചേക്കുവാണെങ്കിൽ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അത് ലോഡായി കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ എടു എടുത്തുകൊണ്ടിരിക്കുകയാണ് ലോഡായി അപ്പോൾ ഇതാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ടൈമിങ് എമൗണ്ട് അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് ഇപ്പോൾ ജസ്റ്റ് കുറേ ഇതിൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് കുറേ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഞാനത് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നല്ല തിരക്കുള്ള സമയമാണ് അതുകൊണ്ടാണ് അത്രയും കാണിക്കുന്നത് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത സ്ക്രോൾ ചെയ്താൽ അടിയിലേക്ക് നമുക്ക് അവൈലബിൾ ഇഷ്ടമുള്ള ഫ്ലൈറ്റ് ടൈമിങ്ങൊക്കെ അടിയിൽ ഉണ്ടാവും നല്ല എമൗണ്ട് അടിയിലോട്ട് പോകുമ്പോൾ തോറേ എമൗണ്ട് കൂടി വരും അപ്പോൾ നമുക്കിനിപ്പോൾ വേറെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക ഫ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമിറേറ്റ്സോ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്ലൈറ്റ് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്ന് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ അടിയിൽ ഫിൽട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഫിൽറ്ററിൽ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കാവുന്നതാണ് ഏത് ഫ്ലൈറ്റാണ് വേണ്ടത് എന്നുള്ളത് അതിന് ഫിൽറ്റർ ചെയ്തെടുക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് അതിൽ ടൈമിങ് പിന്നെ ഏത് ഫ്ലൈറ്റ് ആണ് ഏത് സമയത്താണ് വേണ്ടത് എല്ലാം സെലക്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് എമിറേറ്റ്സ് സെലക്ട് ചെയ്യുന്നു അപ്ലൈ കൊടുക്കുക അപ്പോൾ എമിറേറ്റ്സിൻ്റെ ഓഫേഴ്സാണ് ഈ കാണിക്കുന്നത് ഇത് ഈ എമിറേറ്റ്സിൻ്റെ റേറ്റ് കാണിക്കുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി സെവൻ മുതലാണ് റേറ്റ് കാണിക്കുന്നത് അത് നല്ല സമയമാണ് ഏർലി മോർണിംഗ് പിന്നെ ആ നല്ല സമയമാണ് ഞാൻ ജസ്റ്റ് അപ്പോൾ ഫസ്റ്റത്തെ എമിറേറ്റ്സിൻ്റെ ഓഫർ ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ആയിരുന്നു ജസ്റ്റ് ടൈം എടുക്കും ഓക്കെ ഇത് ഓപ്പൺ ആയി അപ്പോൾ ഇതിൽ ഇപ്പോൾ ബാഗേജ് അലവൻ സെവൻ ഉണ്ട് അപ്പോൾ ബാഗേജ് ഇൻഫോ നമുക്ക് നോക്കാം ബാഗേജിൽ തേർട്ടി കിലോ ആൻഡ് സെവൻ കിലോ അപ്പോൾ ആ ഓക്കെ ഒരു ഫോർട്ടി കിലോ അല്ലോടെ ആണ് ഓൾമോസ്റ്റ് പോവും പിന്നെ അടിയിലോട്ട് വന്നാൽ നമുക്കവിടെ കൂപ്പൺസ് കൂപ്പൺസ്ന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ഓഫേഴ്സിൻ്റെ കൂപ്പൺ അവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഇത് റേറ്റ് കാണിക്കുന്നത് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് എയ്റ്റി സെവൻ ആണ് മുകളിൽ ഓഫേഴ്സ് ആ പച്ചത്തിൽ കാണുന്നതാണ് അതിൻ്റെ കോഡ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കോഡാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ കൂപ്പൺസ് എന്നുള്ള ഏരിയ വന്നിട്ട് നമുക്ക് നമുക്കത് ടൈപ്പ് ചെയ്യണം ഐ എൻ ടി ആൻഡ് ജസ്റ്റ് നമ്മൾ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കോഡ് അടിക്കണം ട്വൻ്റി ട്വൻറ്റി എന്നാണ് അപ്പോൾ ജസ്റ്റ് ആ ട്വൻ്റി ട്വൻറ്റി കൂടി കൊടുക്കുക അവിടെ ട്വൻറി ട്വൻറ്റി ഓക്കെ എന്നിട്ട് അപ്ലോഡ് എടുക്കുക നമ്മൾ ജസ്റ്റ് പക്ഷെ അപ്പ്ലോ കൊടുത്താൽ നമ്മൾക്ക് ആ അത് ഓക്കെ അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തിറംസ് ഇപ്പോൾ തന്നെ നമുക്ക് അതിന്ന് കുറഞ്ഞ് കിട്ടി ഓക്കെ ഇപ്പോൾ നമുക്ക് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി ടു അടച്ചാൽ മതി അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് ഇപ്പോൾ അതിന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇത് ജസ്റ്റ് കണ്ടിന്യൂ ബുക്കിങ്ങിൽ പോണം ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു മറ്റുള്ള ഡീറ്റലിലും കറക്റ്റാണ് ക്ലിക്ക് ചെയ്താലിപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവുക അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് മിസ്റ്റർ ആണോ മിസിസ് ആണോ അത് സെലക്ട് ചെയ്യുക നമ്മൾ കറക്റ്റ് പാസ്പോർട്ടിലുള്ള എന്താണോ നെയിം ആ കറക്റ്റ് സ്പെല്ലിങ് തെറ്റാതവിടെ കറക്റ്റായിട്ട് അടിച്ചിരിക്കുന്നു എൻ്റെ പേര് കൊടുത്തു മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അടിയിൽ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഫ്ലൈറ്റ് ഡീലേ അങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ അങ്ങനെ വല്ലതും വരുന്നതാണെങ്കിൽ അവർ നമ്മളിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഇതാണ് കറക്റ്റായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം ആ രീതിക്ക് വന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞാൽ നാഷണാലിറ്റി സെലക്ട് ചെയ്യണം ഇപ്പം ഇന്ത്യ ഇന്ത്യ സെലക്ട് ചെയ്തു അത്രയുള്ളൂ നമ്മൾ ഇനി കണ്ടിന്യൂ ബുക്കിംഗ് കൊടുക്കുക അപ്പോൾ പിന്നെ ഓപ്പൺ ആവുന്നത് ഇങ്ങനത്തെ ഒരു ആയിരിക്കും അപ്പോൾ ഇതിലിപ്പോൾ ചോദിക്കുന്നത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ആണോ ഡെബിറ്റ് കാർഡ് ആവണോ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് പിന്നെ നെറ്റ് ബാങ്കിങ് ആണോ അങ്ങനെ പിന്നെ ഇ വാലറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലേതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഈ വാലറ്റ് യൂസ് ചെയ്യുന്ന ആപ്പിൾ വാലറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ പേ ചെയ്യുന്നത് അങ്ങനെ പേ ചെയ്യാം ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത് ക്രെഡിറ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ ക്രെഡിറ്റ് കാഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അതിൻ്റെ മന്തും ഇയറും അവിടെ കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ സി വി വി നമ്പറുണ്ടാവും ആ സി വി വി നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് പേനവ് കൊടുക്കുക അപ്പോൾ അത് അവിടെ പേ ആവുന്നതാണ് ഇത്രയുള്ള കാര്യം വേറെ അത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒന്നും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിത് ബുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പേനവ് കൊടുക്കാത്തത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സി യു നെക്സ്റ്റ് ടൈം ബൈ